പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈശോദൻ്റെ ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരെയും കൂട്ടി പോകുമ്പോൾ അവരോട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്, താൻ സഹിക്കണം, മരിക്കണം, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. തൻ്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള പ്രവചനമാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. ആ മരണത്തിലൂടെ കടന്ന് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വ്യവസ്ഥയാണത്. ഈശോയെ അനുഗമിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണത്. സ്വയം ത്യജിച്ച് കുരിശെടുക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈശോ കട്ടായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുരിശെടുക്കുക മനുഷ്യർക്ക് അത്ര എളുപ്പമല്ലല്ലോ, സ്വാഭാവികമല്ല. മനുഷ്യന് വിഷമം ഒന്നും കൂടാതെ, ഇപ്പോഴും ആ ബുദ്ധിമുട്ട് കൂടാതെ ഒക്കെ ജീവിക്കുവാനുള്ള ആ ഒരാഗ്രഹമാണ് മനുഷ്യനുള്ളത്, സ്വാഭാവികമാണ്. ഈ ആഗ്രഹം ശിഷ്യന്മാർക്കുമുണ്ട്. അപ്പോൾ ഈശോ ഇത് ശിഷ്യന്മാരുമായിട്ട് പങ്കുവച്ചത് അവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശോയ്ക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി കൂടിയാണ്. തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ ജീവിതം പങ്കിട്ട് അനുഭവിക്കുന്നവരോട് തൻ്റെ ഹൃദയവേദന പറയുകയാണ്. പക്ഷേ കൂട്ടുകാർ, അവരുടെ ചിന്ത വേറെ വഴിക്കാണ് പോകുന്നത്. അവരുടെ ചിന്ത വെറും ഭൗതികമായിട്ടുള്ള ആ താല്പര്യങ്ങളിലാണ് മുഴുകിയിരിക്കുകയാണ്. ഈശോയോടുള്ള ആ ഒരു സ്നേഹം, ഒരു പരസ്പരമുള്ള ഒരു മനസ്സിലാക്കൽ, അത് ഇതുവരെ അവർക്കുണ്ടായിട്ടില്ല. പലപ്പോഴും ആ ഈശോയെ നമ്മളും അങ്ങനെയൊക്കെ സംഭവിക്കാം, നമ്മൾ ഈശോയെ അനുഗമിക്കുന്നവരാണെന്ന് പറയുന്നെങ്കിലും ശരിക്കും ആ ഈശോയോടുകൂടി മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഒന്നായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഈശോയുടെ ആ ആകൃതകളും വിഷമങ്ങളും ഒക്കെ അതൊക്കെ അവരൊക്കെ പങ്കുചേരുവാനായിട്ട് ആ ഒരു സന്നദ്ധത നമുക്കുണ്ടോ, നമ്മൾ ചെയ്യുന്നുണ്ടോ, അതോ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് പലപ്പോഴും. ആ ഒരു രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അന്ന് സംഭവിച്ചു, ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈശോയോട് ചേർന്ന് ഈശോയുടെ മനസ്സും ഹൃദയവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ആ ഈശോയെ അനുഗമിക്കണം, ഈശോയുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം. അതാണ് അവരെ ലൗകികമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. അത് അവർ നേരിട്ടറിയിക്കാതെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചെന്നാണ് പറയുന്നത്. അത് മത്തായി സുവിശേഷകൻ ശിഷ്യത്വത്തിൻ്റെ ആ ഒരു മഹാത്മ്യം അത് വില കുറച്ച് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. അവർ തന്നെയാണ് അത് ചോദിച്ചത്, ആഗ്രഹിച്ചതും ചോദിച്ചതും. നമുക്കറിയാം മറ്റ് സുവിശേഷങ്ങളിൽ അതിൻ്റെ സൂചനകൾ നമുക്കുണ്ട്. മാത്രമല്ല, ഇത് അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അമർഷം തോന്നി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരുടെയും ചിന്തയതായ അത് തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. വെറും ലൗകികമായ ആ താല്പര്യങ്ങളുടെ പേരിൽ അവർ ഈശോയെ അനുഗമിക്കുകയായിരുന്നു. അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണം, ആ സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവണം, ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർ ഈശോയെ അനുഗമിച്ചത്. പക്ഷേ ഈശോ പറഞ്ഞു, സഭയിൽ, ഈശോയുടെ ശിഷ്യരുടെ സമൂഹമാകുന്ന സഭയിൽ നിങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വ്യഗ്രതപ്പെടുന്നവരാവരുത്, നിങ്ങൾ ശുശ്രൂഷകരാവണം. ലോകത്തിലങ്ങനെയാണ്, ലോകത്തിൻ്റെ സ്വഭാവം അതാണ്. എല്ലാം സമൂഹത്തിൽ ഉയർന്നു നിൽക്കണം, എല്ലാവരുടെയും അംഗീകാരം കിട്ടണം, ആ ഒരു ചിന്താഗതിയാണ് ലോകത്തിൻ്റേതായ. പക്ഷേ നിങ്ങളുടേത് അതായിരിക്കരുത്. സഭയുടെ ആ നിലപാട് എന്തായിരിക്കണം? സഭ ശുശ്രൂഷകയായിരിക്കണം. സഭയിലെ അധികാരം പ്രയോഗിക്കുക, തീർച്ചയായും സ്നേഹന്മാർ അവരധികാരം പ്രയോഗിക്കേണ്ടവരാണ്, നേതൃത്വം കൊടുക്കേണ്ടവരാണ്. ആ സഭയിലെ നേതൃത്വം
എങ്ങനെയുള്ളതായിരിക്കണം, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. പുറത്ത് നേതൃത്വം കൊടുക്കുന്നവർ, അധികാരം പ്രയോഗിക്കുന്നവർ, അവർ രണ്ട് ഗ്രീക്ക് വാക്കുകളോട് ഉപയോഗിക്കുന്നുണ്ട്. കത്ത കീരിയയോ കത്തെക്സുസിയാസോ എന്ന് പറഞ്ഞാൽ യജമാനത്വം പുലർത്തുക, അധികാരം പ്രയോഗിക്കുക എന്നാണ്. യജമാനത്വം പുലർത്തുക, അധികാരം പ്രയോഗിക്കുക. യജമാനത്വം പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആർക്കു വേണ്ടി ശിശു അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവോ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ, അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കാതെ അവരെ ഭരിക്കുക, കൈകാര്യം ചെയ്യുക, അതൊരിക്കലും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അതാണ് പുറമേയുള്ള അധികാരികൾ എങ്ങനെയാണ്, അവർ അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയോ അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യാൻ, അവർ സംഗതികൾ നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു നിലപാടാണ്. രണ്ടാമത്തത് കത്തെക്സുസിയാസോ എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് അവർ നേതൃത്വം കൊടുക്കുന്നു, സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് പുറത്തുള്ളവർ അധികാരം പ്രയോഗിക്കുന്ന രീതി. അതാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ എന്തായിരുന്നു എന്നുള്ളതായിരിക്കണം നിങ്ങൾക്ക് മാതൃക. എന്താണത്? ശുശ്രൂഷകനും ദാസനും. ഈ രണ്ട് വാക്കുകളാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ദിയാക്കനോസ്, ദാസൻ എന്ന് പറഞ്ഞാൽ ദൂളോസ് ആണ് ഈ രണ്ട് വാക്കുകൾ. ശുശ്രൂഷകൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണത്. മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ നിലപാട് എന്താണ്? ആർക്ക് എന്ത് വേണം, എപ്പോൾ വേണം, ഏത് വേണം, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആ സമൂഹത്തിൽ ഓരോരുത്തർക്കും എന്താണ് ആവശ്യമായിട്ടുള്ളത്, എപ്പോഴാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കിക്കണ്ട് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള, അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് സഭയുടെ നേതൃത്വത്തിൻ്റെ സ്വഭാവം. അതായിരിക്കണം നമ്മുടെ ശിഷ്യരുടെ സമൂഹത്തിൻ്റെ നേതൃത്വം. ഈ സ്വഭാവമുള്ളതായിരിക്കണം. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അവരെ പറ്റി ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി അതായിരിക്കണം സഭയുടെ ആ നേതൃത്വത്തിൻ്റെ ശൈലി. അതായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ദാസൻ എന്ന് പറയുന്നത് ദൂളോസ്. ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്വന്തം സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വന്തം സ്വാതന്ത്ര്യം, സ്വതന്ത്രമായിട്ടുള്ള ആ നിലപാടുകൾ ത്യജിച്ചുകൊണ്ട് ആ സമൂഹത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ നേതൃത്വം കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അരൂപിയാണ് നമ്മുടെ സമൂഹത്തിൽ ശുശ്രൂഷയുടെ സ്വഭാവം, ആ നേതൃത്വത്തിൻ്റെ സ്വഭാവം എന്താണ്. സമൂഹത്തിൽ ഓരോ ഉത്തരവാദിത്വങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടവരാണ്. ആ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഈ അരൂപിയോടുകൂടി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ലോകത്തിൽ അധികാരം പ്രയോഗിക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ദാസരും ശുശ്രൂഷകരുമായിട്ട് വർത്തിക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ചൈതന്യം നമ്മുടെ സമൂഹത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ, ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഈ ശുശ്രൂഷ മനോഭാവത്തോടുകൂടിയാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈശോയുടെ ചൈതന്യം, ആ ചൈതന്യം കാത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യങ്ങളും നിർവഹിക്കുവാനായിട്ട്, ആ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി എല്ലാം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണല്ലോ ഈ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനമായിട്ട് സ്വജീവൻ അർപ്പിക്കുവാനും വേണ്ടിയാണ്. നമ്മുടെ കുർബാന എന്ന് പറയുന്നത് ഇതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്.
ഈശോയുടെ ആ ശുശ്രൂഷ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. അതാണ് അതിൻ്റെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവും ഒക്കെയാണ് വിശുദ്ധ കുർബാന. അതിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തി ആർജിച്ചുകൊണ്ട് ആ രീതിയിൽ ആ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.